ജനലക്ഷം ഹൃദയം കൊണ്ട് ലാൽസലാം മുഴക്കി. പയ്യാമ്പലത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണ് ആ വിപ്ലവ സൂര്യനെ ഏറ്റുവാങ്ങി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവ് ഇനി ജനഹൃദയങ്ങളിൽ. കോടിയേരി എന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുത്ത അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് പയ്യാമ്പലത്തേക്കുള്ള കോടിയേരി സഖാവിന്റെ വിലാപയാത്ര വികാര നിർഭരമായിരുന്നു. കോടിയേരി എന്ന നെടുംതൂൺ ഇല്ലാതാകുന്ന ശൂന്യതയുടെ ആഴം വർദ്ധിക്കുകയായിരുന്നു അപ്പോൾ. ഇനി കോടിയേരി ഇല്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിയതോടെ നേതാക്കളും കുടുംബാംഗങ്ങളും ആകെ തളർന്നു. പിണറായി വിജയൻ പോളിലേക്കിയ പ്രിയ സഖാവിന്റെ ഭൗതികദേഹം പിന്നീട് ചിതയിലേക്ക്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഭാര്യ വിനോദിനിയുടെ വികാര നിർഭരമായ അന്ത്യചുംബനം. മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും ചേർന്ന് ചിതക്ക് തീ കൊളുത്തി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, MA ബേബി, എ വിജയരാഘവൻ തുടങ്ങിയ PB അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രിമാർ തുടങ്ങി CPMന്റെയും ഘടകകക്ഷികളുടെയും നേതൃനിരയാകെ പയ്യാമ്പലത്തേക്ക് എത്തിയിരുന്നു. ഇനി കോടിയേരി ജ്വലിക്കുന്ന ഓർമ്മ. തീക്ഷ്ണമായ സമര പോരാട്ട ജീവിതം പയ്യാമ്പലത്തിന്റെ മണ്ണ് ഏറ്റുവാങ്ങി. ജനനേതാക്കളുടെ നടുവിൽ ഇനി കോടിയേരി ബാലകൃഷ്ണനും. ശാന്തമായി ഉറങ്ങൂ സഖാവേ. ഓർക്കാൻ അനേകായിരം ഉള്ളപ്പോൾ മരണം എന്നൊക്കെ എങ്ങനെയാണ് പറയുക സഖാവേ? ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം പയ്യാമ്പലത്തു നിന്നും മനോജ് മയ്യിൽ.